മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലേ ഉള്ള ദുആയാണ്. അഞ്ചു വയസ്സാകുന്നതിന് മുമ്പ് ദുആ ചെയ്യുകയാണ്, എനിക്ക് നീയല്ലാതെ ആരും വേണ്ട റബ്ബേ. അഞ്ചാം വയസ്സിൽ ഉപ്പാന്റെ ഒപ്പം മദീനയിലേക്കാണ്. ലംഹ ലംഹ ബസർ ഹോ തരേ ദിക്ര മേ, ജിന്ദഗി കാ സഫർ ഹോ തരേ ദിക്ര മേ, ബസ് സബാന നഗ്മേ ഗർ ഹോ തരേ ദിക്ര മേ, ഹർ കലി ഹർ തമർ ലഹ്ലഹാതേ ശജർ ചാന്ദിനി കഹ്കശാൻ നൂറ ശംസോ കമർ, യേ ജമീനേ ഫലക് ബൽക്കേ ഹർ ഖശ് കൊതർ കർ രഹേ ഹേ സനാ സബ് ഹം അല്ലാഹു ഹോ. പ്രപഞ്ചമേ പ്രപഞ്ചത്തിലെ ഉദ്യാനങ്ങളെ, ഉപരിലോകമേ ഭൗമലോകമേ, അന്തരീക്ഷമേ ഋതുഭേദങ്ങളെ, എല്ലാം അല്ലാഹുവേ നിന്റെ സംവിധാനമാണ്, നിന്നിൽ ലയിച്ചിരിക്കുകയാണ് എന്ന അല്ലാഹുവിലേക്ക് വിലയം തേടിയ ബാല്യം മദീനയുടെ മണ്ണിലേക്ക് പോവുകയാണ്. വലിയുപ്പാന്റെ സവിധത്തിലേക്ക ചമൻ ചമൻ കേ ദിൽ കശി ഗുലോൻ കേ ഹീ വശബന നീ വൗതന പ്യാര നാമ ഹേ നബി 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 നബി. ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരമാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുക്കലേക്കുള്ള സഞ്ചാരിയാണ്. സലകിനൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജുബി, ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ് ഓരോരുത്തരും ചൊല്ലുകയാണ്. മദീനയിലേക്കുള്ള സഞ്ചാരികൾ ചൊല്ലിയ അത്രയും വരികൾ ലോകത്തെവിടേക്കും ഒരു സഞ്ചാരിയും ചൊല്ലിയിട്ടില്ല. കാരണം അത്രത്തോളം സഞ്ചാരകർ വേറെ ഒരു പട്ടണത്തിലേക്കുമില്ല. ഒക്കൈസേ ലോക ഹേ മാലിക് ജുരഹ്തേ ഹേ മദീനേ മേ, മദീനയിൽ നേതാവുള്ള അനുയായികളെ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. മഹബത്ത് ദിൽ മേ ആക്കി ഹേ ഓർ ഖുർആൻ സീനേ മേ, നെഞ്ചത്ത് ഖുർആനും ഉള്ളിൽ നബി സ്നേഹവും ഉള്ളവരെ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. മേരെ മാലിക് ദിക്കാഹം കോ ഹറമേ നൂറ് കീ ബാരിഷ്, ഹറമിലേക്ക് പ്രഭാവത്തിന്റെ മഴ പെയ്യിച്ച നേതാവേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനേ ജാനേ വാലോ സേ ഗലേ മിൽ മിൽ കേ കഹതാ ഹൂ, നബി സേ പൂച്ഛനാ കി ദിൻ ബുലായേംഗേ മദീനേ മേ, മദീനേ ജാനേ വാലോ സേ. മദീനയിലേക്കുള്ള സഞ്ചാരികളോട് ചോദിക്കൂ, മിൽ മിൽ കേ കഹതേ ഹോ, ചോദിക്കൂ നിങ്ങൾ നബി സേ പൂച്ഛനാ കി ദിൻ ബുലായേംഗേ മദീനേ മേ എന്നാണ് ഞങ്ങളെ മദീനയിലേക്ക് വിളിക്കുകയെന്ന് മദീനയിൽ ചെല്ലുമ്പോ എന്റെ നേതാവിനോടൊന്ന് ചോദിച്ചു വരുമോ എന്ന് സഞ്ചാരികളോടൊന്ന് പറഞ്ഞു പോകൂ. മാത്രമാണോ ഉംറ ഗുസരി ഗേരോരോക്കെ മദീനയ്ക്ക് ജുദായി മേ, എന്റെ വയസ്സ് മുഴുവനും മദീനയെ പ്രണയിച്ച് കരയുകയാണ്. ബുലാലോ അബു ഫക്കീറോ കോ മെരെ അക്കാ മദീനേ മേ, ഇതൊരു ഫക്കീറാണ്, ആവശ്യക്കാരനാണ്, ഇതൊരാവശ്യക്കാരനാണ്, ഇതൊരാവശ്യക്കാരനാണ് എന്നാണ് എന്നെ മദീനയിലേക്ക് വിളിക്കുന്നത്. എന്റെ ശരീരം ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സ് അടങ്ങുന്നില്ല. കാരണം ഇവിടേക്ക് വരാനാണ് ത്വയ്ബാപ്പേ ത്വയ്ബാപ്പേ എല്ലാ കോസലാം. മദീനയിലേക്കുള്ള സഞ്ചാരിയാണ് മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹു, പോവുകയാണ് മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്ക് ഉപ്പാന്റെ കൂടെ മദീനയിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെല്ലുമ്പോൾ മദീന വിജ്ഞാനത്തിന്റെ പട്ടണമാണ്. അവിടെയുള്ളതാരെന്നറിയുമോ?
امام دار الهجرة مالك بن انس رضي الله عنه. മാലിക് ഇമാമ ദർസ് നടത്തുന്ന മദീനയിലേക്ക്, മാലിക് ഇമാമ തങ്ങൾ ദർസ് നടത്തുന്ന മദീനയിലേക്ക് ഉപ്പയാകുന്ന ഹസനുൽ അൻവർ മദീനയുടെ ഗവർണറാണ്. മദീനയിൽ ചെന്നപ്പോൾ ഇടയ്ക്കിടെ മകളെയും കൊണ്ട് ഹുജറത്തു ഷരീഫയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മദീനയിൽ ചെന്ന് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു മകളെയും കൊണ്ട് പോവാ തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുന്നു. ഇടക്കിടെ സിയാറത്തിനാണ്, ഇടക്കിടെ മദീനയിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് ജനങ്ങൾക്ക് കേൾക്കാനുള്ള വേളകൾ കേൾക്കുകയാണ്. മാലിക് ഇമാമ തങ്ങളുടെ വഴുത് കേൾക്കാൻ നിയോഗം ലഭിച്ച ഭവതി, ഇൽമിന്റെ ഭണ്ഡാരങ്ങളെ ഒതുക്കാൻ ഭാഗ്യം കിട്ടിയ ഭവതി, എട്ടാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാണ്. ഉമ്മമാരെ, പള്ളിക്കൂടത്തിൽ പത്താം ക്ലാസിന്റെ രണ്ടയലത്തെത്തുമ്പോഴേക്ക് മദ്രസ കട്ടു ചെയ്യുന്ന ഉമ്മമാരെ, ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കടയ്ക്കു കത്തിവെച്ചിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചു പോയ മലബാറിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുള്ള കാലമാണ്. അതാ നഫീസ റളിയല്ലാഹു അൻഹു ആരാണ്? ഹാഫിളത്തുൽ ഖുർആൻ, എട്ടാം വയസ്സിൽ ഖുർആൻ മനപ്പാടമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഏഴാം വയസ്സിൽ ഹാഫിളാണ്. നഫീസ റളിയല്ലാഹു അൻഹു എട്ടാം വയസ്സിൽ ഹാഫിളത്താണ്.